ഡ്രഗ്സിൻ്റെ ചില ഷോർട്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ഭംഗിയിൽ കാണിച്ചിട്ട് ഒടുവിൽ ഇതൊന്നും അല്ല, പിന്നെ ഡ്രഗ്സ് കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ദോഷമാണ് ചെയ്യാന്ന് സിനിമയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ജോ ചേട്ടനും അവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ, ഞാൻ ചില സീനുകളൊക്കെ എനിക്കിങ്ങനെ കൈയടിച്ചൊക്കെ തോന്നിയിട്ടുണ്ട്. അവർ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ചില സീൻസൊക്കെ വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു സന്തോഷമൊക്കെ വന്നിട്ടുണ്ട്. ഇതിലുള്ള കാർലോസും ഇവരൊക്കെ കാണുമ്പോൾ തന്നെ അവരെ പോലെ അനുകരിക്കാനൊന്നും ആർക്കും തോന്നില്ല. കാരണം അവരൊക്കെ ഒരു ഫ്രോഡുകൾ, പിന്നെ ജീവിതത്തിലൊന്നും അവരെ കൂടെ സഞ്ചരിക്കാനൊന്നും ഒരിക്കലും ഒരു പ്രേക്ഷകൻ നിൽക്കില്ല. കാരണം നമ്മളൊരിക്കലും ഇത് നന്മ മരങ്ങളുടെ കഥയൊന്നുമല്ല ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. ബർത്ത്ഡേക്ക് വിഷ് ചെയ്തപ്പോൾ ഞാൻ ജോയിച്ചേട്ടനോട് പറഞ്ഞായിരുന്നു, എൻ്റെ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി എന്നെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തത്. സബ്ജക്റ്റ് ഞാൻ നമ്മളെ അനുഭവങ്ങൾ വെച്ചിട്ടല്ലാതെ ക്യാമ്പസ് സിനിമകളും ഇങ്ങനെ ഒരുപാട് കഥകളും സ്ക്രിപ്റ്റൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രാക്ടിക്കലായിട്ട് പ്രൊഡക്ഷനും നമുക്ക് ബിസിനസ്സൊക്കെ നടക്കുന്ന ഒരു സബ്ജക്റ്റ് വേണം, അതിലുള്ള നടന്മാരെ കിട്ടണം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് എത്ര സ്റ്റോറി ഉണ്ടെങ്കിലും ഈ പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സിനെ കിട്ടിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കൺവിൻസ് ചെയ്യാൻ പറ്റിയൊരു കഥ ഇതായിരുന്നു. പിന്നെ കുറച്ച് കോമഡിയിലും കുറച്ച് കൊമേഴ്ഷ്യലിയും, എന്നാൽ നമുക്ക് സിനിമയിൽ തോന്നിയ കുറച്ച് അപ്ഡേറ്റ്സും പിന്നെ വേറെ രീതിയിൽ നരേറ്റീവൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ഇതെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്. ഇനിയും ഒരുപാട് സ്ക്രിപ്റ്റുകളുണ്ട്, വർക്കൗട്ടായ ഒരു സ്ക്രിപ്റ്റ്, പിന്നെ ഇതാണെന്ന് മാത്രം. ആ അതായത് ഈ സിദ്ദിഖാൻ്റെ ഒക്കെ അതിലൊരു കാജാജി എന്നൊക്കെയുള്ള കഥാപാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും അത് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, സിദ്ദിഖ ചെയ്താലാണ് അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാസ്റ്റിങ്ങിലൊക്കെ ഇപ്പം ജോജിയാട്ടൻ ചെയ്ത കാസ്റ്റ് പോലും നമുക്ക് ആ കാർലോസ് എന്ന കഥാപാത്രം മറ്റൊരാളെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാസ്റ്റിംഗ് കറക്റ്റ് ആയതുകൊണ്ടാണ് ആ സിനിമ ചെയ്തത്. കുറച്ച് അങ്ങനത്തെ ഒരു കുറച്ച് കോമഡിയും, അതായത് ഈ പണ്ട് നമ്മൾ ഈ റാംജി റാവു സ്പീക്കിംഗ് ഒക്കെ കണ്ടപ്പോഴുള്ള ചില വിൻറ്റേജ് കോമഡീനെ ഒരു പുതിയ കാലഘട്ടത്തിലെ മേക്കിങ്ങിലോട്ട് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. നമ്മളിങ്ങനെ തിയേറ്റർ വിസിറ്റൊക്കെ ചെയ്തപ്പോൾ ചിരി കിട്ടുന്നുണ്ട് നല്ല. നമ്മൾ ഉദ്ദേശിച്ച പോയിൻ്റുകളിലൊക്കെ ഒരു ഒരു 10-25 പൊസിഷനിൽ നമ്മൾ കോമഡി ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടെടുത്തൊക്കെ ആ കോമഡി വർക്കൗട്ടാണെന്നുണ്ടായിരുന്നു. അനിലേട്ടൻ ഭയങ്കര നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള ഒരാളായിരുന്നു ഏത് രീതിയിലും. അതായത് സിനിമയിലിപ്പോൾ ഒരു ക്യാമറമാനും മറ്റ് ടെക്നീഷ്യൻസൊക്കെ എങ്ങനെയാണോ അതുപോലെ കുറച്ചൊരു ഒരു ഒരു നടനെ ഡീൽ ചെയ്യുന്ന രീതിയൊന്നും നമുക്ക് ഫീൽ ചെയ്യൂല അനിലേട്ടനെ ഡീൽ ചെയ്യുമ്പോൾ. അത്രയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആളായിരുന്നു. ഞാൻ തന്നെ ഇപ്പോൾ അനിലേട്ടൻ്റെ ആ ഒരു വർക്ക് കണ്ടിട്ട് ഇനി അടുത്ത ഒരു പടത്തിൽ പുള്ളീനെയൊക്കെ ആലോചിച്ചിരുന്നു, നല്ല കുറച്ചും കൂടി ഒരു കഥാപാത്രമൊക്കെ ആലോചിച്ച് ചെയ്യാമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. അപ്പോഴാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അനിലേട്ടൻ്റെ ഒരു വിയോഗം നമ്മൾ അറിയുന്നത്. സുഹൃത്തുക്കളായിട്ട് പുറത്തു പോയ സമയത്തായിരുന്നു അങ്ങനെ സംഭവിച്ചത്. ഇല്ല സിനിമ, ഈ സിനിമ അങ്ങനെ ട്രെയിലറിലൊക്കെ കുറച്ച് നമ്മൾ കട്ട്സൊക്കെ രസാക്കാൻ വേണ്ടി കുറച്ച് ഡ്രഗിൻ്റെതും ഇങ്ങനത്തെ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡ്രഗ് സിനിമയൊന്നും അല്ല ആക്ച്വലി. ഇത് പ്രോപ്പർ ഒരു കോമഡി, ഒരു സറ്റയർ കോമഡി സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ അത് ഡ്രഗിന് ശരിക്കും അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ സിനിമയുടെ ഒരു ക്ലൈം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നെ നല്ലത് വരില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സത്യത്തിൽ ഡ്രഗ്സിനെതിരെയുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് വിവാദമായിട്ടും പല ഡ്രഗ്സിൻ്റെ യൂസേജൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്നൊരു സമയമല്ലേ. അപ്പോൾ നമ്മൾ ഈ പുകവലിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പുകവലിൻ്റെ കവറിലെ അത് വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ട് അതിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കാണിക്കില്ലേ. ഇതുപോലെ ഡ്രഗ്സിൻ്റെ ചില ഷോർട്സൊക്കെ ചിലപ്പോൾ നമ്മൾ ഭംഗിയിൽ കാണിച്ചിട്ട് ഒടുവിൽ ഇതൊന്നും അല്ല, പിന്നെ ഡ്രഗ്സ് കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ദോഷമാണ് ചെയ്യാമെന്ന് സിനിമയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിനിമ ഒരു ഹാപ്പി എൻഡിങ്ങിൽ തീർക്കാമായിരുന്നു. അപ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് നടൻ എല്ലാവരും അടിപൊളിയായിട്ട് അവസാനിച്ചു എന്നുള്ളൊരു സാധനം വരും. അപ്പോൾ അതിന് പൊളിച്ചെഴുത്ത് നൽകിയിട്ട് ഈ ഡ്രഗ്സും ഈ സംഗതികളൊന്നും ഉപയോഗിച്ചാൽ പിന്നെ നല്ലൊരു എൻഡിങ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സിനിമ അവസാനിപ്പിച്ചത്. സിനിമയ്ക്ക് ചെറിയ രീതിയിൽ വിമർശനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ക്ലൈമാക്സിൽ നമ്മൾ ഹാപ്പി എൻഡിങ് കൊടുത്തില്ല എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. അത് കൊടുക്കാതിരിക്കാൻ കാരണം നമ്മൾ ഈ ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഒരിക്കലും ഇത് ഡ്രഗ്സിന് എഗെയിൻസ്റ്റാണ്, ഈ സിനിമ ഡ്രഗ്സ് ഉപയോഗത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ എന്ന് പറയാൻ പറ്റും. കോമഡി സിനിമ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന
ഫാമിലിക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഭയങ്കര എൻജോയബിൾ ആയിട്ട് നമ്മളിപ്പോൾ പിന്നെ തിയേറ്ററിൽ നിന്നൊക്കെ കണ്ടപ്പോൾ തന്നെ ഫാമിലീസ് ഒക്കെ പറഞ്ഞു ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് പിന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജോയിച്ചേട്ടൻ്റെ ഫാമിലീൻ്റെ വീഡിയോ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എൻജോയ്, നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ഒരു ചിരി കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് പോയിന്റുകളിൽ ചിരി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു ഡ്രഗ്സ് ഒന്നും ഇത് കണ്ടിട്ടൊന്നും ആരും ഡ്രഗ്സ് ഉപയോഗിക്കാനൊന്നും പോലെ, കാരണം ഇതിലുള്ള ആളുകളൊന്നും ഭയങ്കര ഇപ്പോൾ ഒരു ചോക്ലേറ്റ് പയ്യന്മാരോ അല്ലെങ്കിൽ ഭയങ്കര രസകരമായ ആളുകളൊക്കെ ആണെങ്കിൽ ഇത് തോന്നും. ഇതിലുള്ള കാർലോസും ഇവരൊക്കെ കാണുമ്പോൾ തന്നെ അവരെ പോലെ അനുകരിക്കാനൊന്നും ആർക്കും തോന്നില്ല, കാരണം അവരൊക്കെ ഒരു ഫ്രോഡുകൾ. പിന്നെ ജീവിതത്തിലൊന്നും അവരെ കൂടെ സഞ്ചരിക്കാനൊന്നും ഒരിക്കലും ഒരു പ്രേക്ഷകൻ നിൽക്കില്ല, കാരണം നമ്മളൊരിക്കലും ഇത് നന്മ മരങ്ങളുടെ കഥയൊന്നുമല്ല ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഒരു സിദ്ദിഖ ഒരു എക്സ് കള്ളനാണ് ഈ സിനിമയിൽ. അപ്പോൾ പിന്നെ ജോയിച്ചേട്ടൻ ഇതുപോലത്തെ അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവരൊക്കെ വേറെ രീതിയിലുള്ള ആളുകളാണ്, ഇവരൊക്കെ ഫ്രോഡുകളാണ് ആക്ച്വലി. അപ്പോൾ അവരെ കഥ പറയുമ്പോൾ അവരെപ്പോലെ ആകരുതെന്നാണ് ആളുകൾ ചിന്തിക്കുള്ളൂ. ഒരിക്കലും അവർ വലിക്കുന്നതുകൊണ്ടൊന്നും പിന്നെ ഡ്രഗ്സ് പിന്നെ അനുകൂലിക്കുന്നതെന്ന് തോന്നുന്നില്ല. ടെക്നിക്കലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ക്യാമറയും പരിപാടികളും എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഞാൻ VFX ആനിമേഷനൊക്കെ ഞാൻ പൊതുവെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ചെറുപ്പം മുതലേ ഈ പടം വരയും ആനിമേഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എഡിറ്റിങ്ങും ഇതിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കഥ പറച്ചിലല്ലേ, ബാക്കി ടെക്നിക്കൽ എന്ന് പറയുന്നത് കുറച്ച് ആംഗിളിൽ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ അല്ലേ ഉള്ളൂ. അതിലൊന്നും എനിക്ക് വലിയ കോംപ്ലിക്കേഷൻ തോന്നാറില്ല. പിന്നെ അനുഭവങ്ങൾ കൊണ്ടല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പം ഒരു ബേസിക് എഡിറ്റിംഗ് സെൻസും പിന്നെ ഈ പറയുന്ന ഒരു സ്ക്രിപ്റ്റും നരേറ്റീവിൻ്റെതും അങ്ങനെ നമ്മൾ സിനിമകൾ കാണുകയാണല്ലോ. ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ സിനിമകൾ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. സിനിമകൾ കണ്ടാൽ തന്നെയാണ് എക്സ്പീരിയൻസ് കിട്ടുക. ഒരിക്കലും നമ്മൾ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസിനേക്കാൾ ലോക സിനിമകൾ കാണുക, നമ്മൾ കാണുന്ന സിനിമകളാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല ഇല്ല, അങ്ങനെയില്ല. ഈ ജോയിച്ചേട്ടൻ്റെയും സിദ്ദിഖയുടെയും ഇങ്ങനത്തെ ഇവരുടെയൊക്കെ അവരുടെ എക്സ്പീരിയൻസ് അവരെ നമ്മളെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളൊരു സ്റ്റേജിൽ അവരെത്തുമല്ലോ. നമ്മളെ കംഫർട്ടബിൾ ആക്കുകയാണല്ലോ അവർ ചെയ്യേണ്ടത്, അതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും, ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മളെ ന്യൂജൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രൊമോഷനായിരുന്നു ഇവരൊക്കെ. അപ്പോൾ ജോയിച്ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് പുള്ളി നമുക്ക് ഭയങ്കര എനർജിയൊക്കെ തരുമായിരുന്നു. അതുപോലെ സിദ്ദിഖയാണെങ്കിലും ആ ഒരു എനർജിയിൽ നിന്നാണ് നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ സീൻ ഇംപ്രൊവൈസേഷനിലും പിന്നെ ആ കഥാപാത്രങ്ങൾ അവർ ഏറ്റെടുക്കുമ്പോഴാണല്ലോ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്നോ അതുപോലെയല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇപ്പോൾ രണ്ടുപേരുണ്ട്, സഫറും രമേശ് എന്ന് പറയുന്നത്. അപ്പം അവരും നമ്മളും എല്ലാം കൂടിയിട്ട് നമ്മൾ ഡിസ്കസ് ഒരു ഡിസ്കഷനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഇതിലോട്ട് എത്തുന്നത്. അപ്പോൾ എപ്പോഴും ജോയിച്ചേട്ടനും അവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ, ഞാൻ ചില സീനുകളൊക്കെ എനിക്കിങ്ങനെ കൈയടിച്ചൊക്കെ തോന്നിയിട്ടുണ്ട്. അവർ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ചില സീൻസൊക്കെ വന്നപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു സന്തോഷമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചില സീനിലൊക്കെ ഞാൻ അങ്ങനെ കൈയടിച്ച സീനുകളൊക്കെ ഉണ്ട്. അതായത് ഞാനെപ്പോഴും ഇപ്പോൾ നമ്മൾ സിനിമയിൽ അങ്ങനെ ഒരു സ്പെസിഫിക് പാട്ട് കൊടുക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പക്ഷേ ആ സീനിലൊരു പാട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു വേറൊരു സിംഗറെ കൊണ്ടൊരു പാട്ട് പാടുമ്പോൾ സിറ്റുവേഷനായിട്ടും കഥാപാത്രങ്ങളായിട്ടൊക്കെ ബ്ലെൻഡാകാൻ ഭയങ്കര പാടായിട്ട് തോന്നി. അപ്പോൾ ജോയിച്ചേട്ടൻ പാടുകയാണെങ്കിൽ ആ ജോയിച്ചേട്ടൻ ശരിക്കും ജോജു എന്നുള്ള സിംഗറായിട്ടല്ല പാടിയിരിക്കുന്നത്, അത് കാർലോസ് എന്ന ആളുടെ ഒരു വികാരം പോലുള്ളൊരു സംഗതിയായിട്ടാണ്. എന്നാൽ അയാൾ സിനിമയിൽ പാടുന്നത് പോലെയല്ല, പക്ഷേ കാർലോസിൻ്റെ ഒരു വികാരം എന്നുള്ളൊരു രീതിയിൽ പിന്നെ അത് ഡീൽ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ആ പാട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളി അത്യാവശ്യം നല്ല സിംഗറൊക്കെ ആയതുകൊണ്ടും പുള്ളിക്ക് അത്യാവശ്യം പിച്ചിലൊക്കെ പാടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓട്ടോ ടൂണ് ഒന്നും അതിന് ആവശ്യം വന്നിട്ടില്ല. അല്ലാതെ തന്നെ പുള്ളി അടിപൊളിയായിട്ട് പാടി. അത് സീനിന് ഭയങ്കര ബ്ലെൻഡുമായിരുന്നു. പുള്ളി അവർക്കൊണ്ട് പാടിച്ചിട്ടോ പിന്നെ കറക്റ്റ് അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും പാടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ അത് കറക്റ്റായിരുന്നു. അതുപോലെ രമ്യ ചേച്ചി, ഒരു സിനിമയിലെ കഥാപാത്രം രമ്യ നമ്പീശൻ, രമ്യ ചേച്ചിയാണ് മറ്റൊരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഥാപാത്രങ്ങളായിട്ട് ബ്ലെൻഡ് ആവട്ടെ എന്ന് ആലോചിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ പാടിച്ചാണ്. അതായത് ഇത് ഒരു കുറച്ച് മാറി നിൽക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഇത് റിയലിസ്റ്റിക് പടം പോലെ തോന്നാൻ പാടില്ല, ഇതിലുള്ള ലോജിക്കുകൾ തോന്നാൻ പാടില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു നാച്ചുറൽ വേൾഡായിട്ട് തോന്നാതിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും പിന്നെ ഈ പിന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ കുറച്ച് വ്യത്യസ്തമാക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കളർ പാലറ്റ് പിടിച്ചത്. ഈ സൂപ്പർ ഡിലക്സും അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ,
അപ്പോൾ ഒരു വേറൊരു കാരണം അതൊരു പാരലലി റെഗുലർ സ്വഭാവം വെച്ചാൽ ഇപ്പം നമ്മുടെ സിനിമേൻ്റെയും സ്വഭാവം എന്ന് പറയുന്നത് ഈ ഔട്ട് ഓഫ് ബോക്സ് ഈ സൂപ്പർ ഡിലക്സോ ലുഡോ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം കീപ്പ് ചെയ്യാൻ ശ്രമിച്ചതാ. അങ്ങനല്ല, ഞാൻ ആക്ച്വലി കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻറ്ററിൽ പ്രോജക്ട് സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ സിനിമകളും കഥകളൊക്കെ ആലോചിച്ച് എഴുതും, പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഞാൻ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മെയിൻലി ഞാൻ ഈ ഒരു സിനിമാ മേഖലയായിട്ടൊന്നും എനിക്ക് ഭയങ്കരമായിട്ടൊരു ബന്ധമോ അങ്ങനത്തെ ഒരു കോണ്ടാക്റ്റുകളൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ള കഥകൾ ആലോചിച്ചിട്ട് എനിക്ക് ഈ പറയുന്ന പി സിയിലുള്ള നടന്മാരെയൊക്കെ തന്നെ എനിക്ക് അറിയുള്ളൂ. ഈ സെലിബ്രിറ്റീസിനൊക്കെ പോലും എനിക്ക് ഒരുപാട് നടന്മാരെയോ അങ്ങനത്തെ സിനിമ ഇൻഡസ്ട്രിയിലെ കോണ്ടാക്റ്റൊന്നും ഇല്ല. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്ത ആളുകൾ, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, ഇപ്പോൾ തന്നെ എനിക്ക് ബർത്ത്ഡേക്ക് വിഷ് ചെയ്തപ്പോൾ ഞാൻ ജോയിച്ചേട്ടനോട് പറഞ്ഞായിരുന്നു എൻ്റെ ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി എന്നെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തതെന്ന്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരുപാട് പരിചയങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ ശരിക്കും നടന്മാരെ പോലും മര്യാദക്ക് കാണുന്ന പീസ് ഷൂട്ട് ചെയ്തപ്പോഴാണ്. അങ്ങനെയാണ് നമ്മൾ വയനാട്ടിൽ നിന്നൊക്കെ ആയിട്ടും, പണ്ട് വയനാട്ടിൽ അപ്പോൾ അബു സലീമൊക്കെയാണ് നടനായിട്ടുള്ളൂ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പുള്ളീനെ കാണും. അപ്പോൾ അല്ലാതെ നമ്മൾ നടന്മാരൊന്നും പരിചയമില്ലല്ലോ. അങ്ങനെയാണിത്. ഞങ്ങളൊരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ശരിക്കും കുറച്ച് മുമ്പേ ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു. കൾട്ട് എന്നാണ് സിനിമയുടെ പേര്. പിന്നെ തമിഴിലെ മിഷ്കിൻ സാറും മറ്റേ ഷബീർ ഡാൻസിങ് റോസ്, സഞ്ജന നടരാജൻ, അങ്ങനെ അത് കുറച്ചും കൂടി ആക്ഷൻ ബേസ്ഡ് പോണ്ടിച്ചേരി നടക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഗ്യാങ്സ്റ്റർ പടമാണ്. നോക്കാം എങ്ങനെയാണ്. പുള്ളിയുടെ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഷ്കിൻ സാറിൻ്റെ വർക്കുകൾ. ഓനായി ആട്ടിൻകുട്ടിയും മിഷ്കിൻ സാറിൻ്റെ വർക്കുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു ഫിലിം മേക്കർ അല്ലേ. അതാണ് നമ്മൾ ഈ സിനിമയുടെ അവസാനം കാണിച്ചിട്ടുണ്ട് പീസ് ടു എന്ന്. അതുകൊണ്ട് തന്നെ ഇതൊരു അൺഫിനിഷ്ഡ് ആണെന്നൊക്കെ ഉള്ള ഒരു, അതായത് രണ്ടാം ഭാഗത്തിലേക്ക് നിർത്തേണ്ട. ഇപ്പം രമ്യ നമ്പീശൻ അവതരിപ്പിച്ച ഏഞ്ചൽ എന്നൊരു കഥാപാത്രത്തിൻ്റെ ഒരു എപ്പിസോഡാണ് ഈ പീസിൽ നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്നത്. ആ ഏഞ്ചലിൽ നിന്ന് തുടങ്ങി ഏഞ്ചലിൽ നിന്ന് അവസാനിക്കുന്ന ഒരു എപ്പിസോഡാണ് ഈ സിനിമ. അപ്പം പീസിന് ഇനി പീസ് കർമ്മ ലവ് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ പീസിൻ്റെ ഒരു കർമ്മ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കർമ്മയുടെ ലെയർ നോക്കുകയാണെങ്കിൽ പീസ് ഒരു സെക്കൻഡ് വാച്ചിലൊക്കെ കർമ്മയുടെ ലെയർ നോക്കുകയാണെങ്കിൽ കറക്റ്റ് പിന്നെ ഓരോ പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ കർമ്മ വെച്ചിട്ട് അവരിലേക്ക് എത്തിയ ഒരു സംഭവങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സെക്കൻഡ് വാച്ചിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാവും. പീസ് ഭയങ്കരമായിട്ട് ഞാൻ തിയേറ്ററിലൊക്കെ പോയപ്പോഴും ഇപ്പോൾ ലുലുമാളിലും വനിത വിനീത എന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ആകെ സിനിമ. പക്ഷേ എനിക്ക് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ചിരിയും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന സീൻസൊക്കെ ഉണ്ട് സിനിമയിൽ. അപ്പം അത് തിയേറ്ററിലൊരു ക്രൗഡിൻ്റെ കൂടെ കാണുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് പോലും ഭയങ്കര സന്തോഷം കിട്ടി. കാരണം അത്രയും പൊട്ടിച്ചിരിക്കുന്ന, നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ ഒരു പരിപാടിയിൽ ഇത്രയും പൊട്ടിച്ചിരിക്കുന്ന എനിക്ക് പോലും അറിയിട്ടുണ്ടായിരുന്നു. അത്രയും ആളുകൾ ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനും അങ്ങനെ ഒരു ലാഗുമില്ലാതെ പിന്നെ ഒരു കണ്ടു തീർക്കാൻ പറ്റിയ ഒരു 2 മണിക്കൂർ 7 മിനിറ്റ് സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഒരിക്കലും നഷ്ടമൊന്നാവില്ല. കാരണം അങ്ങനത്തെ ഈ റിവ്യൂസും ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം അത്ര ഒരു ഇതല്ല. അപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരു വകുപ്പ് എന്തായാലും പീസിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാവുന്നതേ ഉള്ളൂ.